അസ്സലാമു അലൈക്കും എല്ലാവർക്കും. ഒരിക്കൽ കൂടി ലിബിസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു അയില പൊള്ളിച്ചതാണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ ഇവിടെ ഒരു മൂന്ന് അയില മസാലയൊക്കെ തേച്ചെടുത്ത് ഒന്ന് കുറച്ച് ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ മൊരിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അയിലക്കൊന്ന് വെന്ത് വരുന്നവരെ നല്ലപോലെ മൊരിയിക്കേണ്ട, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്കത് കോരിയെടുക്കാം. നമുക്ക് അയില വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. നല്ലൊരു അടിപൊളി അയില നിറച്ചതാട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കാം. അതിന് ഞാൻ രണ്ട് വലിയ സവാള കൊത്തിയരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, കരിവേപ്പില. ഞാൻ അയില ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ സവാള ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. നമ്മൾ അയില മസാല തേക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, കരിവേപ്പില എന്നിവ ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ അതിലേക്ക് ഞാനൊരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ അതിലേക്ക് 1 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/4 teaspoon കുരുമുളക് പൊടിയും 1/4 teaspoon പെരിഞ്ജീരക പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്കൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ 1/2 cup തേങ്ങാപ്പാൽ, തേങ്ങയുടെ ഫസ്റ്റ് പാലാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അയില പൊള്ളിച്ചതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബാക്കിയുള്ള പാലും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു തിക്നെസ്സിൽ വേണം ഈ മസാല തയ്യാറാക്കിയെടുക്കാൻ, ലൂസായി പോകാൻ പാടില്ല. ഇന്ന് മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു വായലയെടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് മസാല വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലെ അയില വെച്ച് കുറച്ചും കൂടി അയിലയുടെ മുകളിൽ മസാല വെച്ച് നല്ലപോലെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് വായയുടെ നാര് വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല ടൈറ്റായിട്ടൊന്ന് ഇതുപോലെ രണ്ട് ഭാഗവും മടക്കി ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അങ്ങനെ എല്ലാ അയിലയും ഞാനിങ്ങനെ റെഡിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനിയൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അയില വെച്ച് ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് പൊള്ളിച്ചെടുത്താൽ മതി. വായയിലയുടെ രുചിയും പാലിൻ്റെയും എല്ലാത്തിൻ്റെയും രുചി ചേർന്ന് നല്ലൊരു അയില പൊള്ളിച്ചതാണ്. ഈ സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം ഊറും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അയില പൊള്ളിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ടേസ്റ്റി അയില പൊള്ളിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ